പ്രിയപ്പെട്ടവരെ, ഉത്തരിപ്പ് കടം അഥവാ പാപകടങ്ങളുടെ മോചനം എന്നുള്ളത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് പാപവും പാപകടങ്ങളും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ഒരു നമുക്കറിയാം, പാപം എന്ന് പറയുന്നത് ദൈവത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയാണ് പാപം, സ്നേഹത്തിൻ്റെ ലംഘനമാണ് പാപം, ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ ദൈവഹിതത്തിന് വിരുദ്ധമായ പ്രവൃത്തിയാണ് പാപം. ഇങ്ങനെ പാപം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അറിവുള്ളതാണ്. എന്നാൽ പാപഘടകങ്ങൾ എന്ന് പറയുമ്പോൾ, നമ്മളൊരു പാപം ചെയ്യുന്നത് വഴി മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് തിന്മയ്ക്കോ വേദനയ്ക്കോ കാരണമായിട്ടുണ്ട് എങ്കിൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി അനുഭവിക്കുന്ന വേദനയ്ക്കും തിക്ത അനുഭവങ്ങൾക്കും നമ്മൾ കൂടി ദൈവസന്നിധിയിൽ പരിഹാരം ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലൂടെ പാപമോചനം സാധ്യമാകുന്നു. എന്നാൽ പാപകടങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. അത് സഭയുടെ അനന്ത നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപകളിലൂടെ മാത്രമേ പാപകടങ്ങൾക്ക് മോചനമുണ്ടാവുകയുള്ളൂ. പാപകടങ്ങൾ അഥവാ ഉത്തരിപ്പ് കടം എന്നുള്ളത് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത്, നമുക്കിപ്പോൾ വഴിയിൽ കിടന്ന് ഒരു 1000 രൂപ കിട്ടും. ആ 1000 രൂപ ആരും അറിയാതെ നമ്മൾ എടുക്കുന്നു. ലോകത്ത് വേറെ ആരും അത് അറിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളത് പോയി കുമ്പസാരിക്കുകയും ചെയ്തു. പിന്നീട് അതൊരു തെറ്റായിരുന്നുവെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ, പക്ഷേ അതിന് ആ 1000 രൂപ നഷ്ടപ്പെട്ടു പോയ വ്യക്തിക്കുണ്ടായ മാനസിക വേദനയ്ക്ക് ഈ കുമ്പസാരം പരിഹാരമായിരുന്നു. നമ്മുടെ പാപം മോചിക്കപ്പെട്ടു, പക്ഷേ ആ വ്യക്തി അനുഭവിച്ച മാനസികമായ വേദനയ്ക്ക് ഈ നമ്മൾ ചെയ്ത ഈ കുമ്പസാരം എന്ന വിശുദ്ധ കൂദാശ പരിഹാരമാകുന്നില്ല. അത് പാപമോചനത്തിനാണ് കുമ്പസാരം എന്ന കൂദാശ പരിഹാരമാവുക. പക്ഷെ ആ വ്യക്തി അനുഭവിച്ച മാനസിക വേദനയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിന്റെ പേരാണ് പാപകടം എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു കടവായിട്ട് അത് മാറുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളെ കുറിച്ച് ഒരു നെഗറ്റീവായ ഒരു കമന്റ് പറയുന്നു. ആ കമന്റ് പറഞ്ഞു നമ്മൾ മറന്നുപോയി. കേട്ടവർ ഒരു പക്ഷേ മറന്നുപോയിട്ടുണ്ടാകാം. പക്ഷേ ആ നമ്മൾ ആ ഒരു വ്യക്തിയുടെ ഇമേജിന് എതിരെ നമ്മൾ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ഇമേജ് ഇടിഞ്ഞു പോകാനായിട്ട് അതൊരു കാരണമായിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ, തീർച്ചയായിട്ടും അതൊരു പാപകടവായിട്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അർഹിക്കാത്ത പണം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു. പണം നമ്മൾ ഉപയോഗിച്ചു, അത് തീർന്നുപോയി, അത് കുമ്പസാരിക്കുകയും ചെയ്തു. പക്ഷേ അർഹിക്കാത്ത പണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതിൻ്റെ ആ ഒരു പാപഘടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ അനന്തര ഫലത്തെയാണ് പാപഘടങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സമായി, അനുഗ്രഹത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത്തരം സാഹചര്യത്തിലാണ് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് സഭയുടെ ഭണ്ഡാരത്തിൽ നിന്ന്, വിശുദ്ധരുടെ നന്മകളിൽ നിന്ന് അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികളുടെ കൃപയിൽ നിന്നൊക്കെയാണ് ഇതിന് പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പാപകടങ്ങൾ തീർച്ചയായിട്ടും മോചിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ പരിണിത ഫലമായി ഉണ്ടാകുന്ന വേദനയാണ് പാപകടങ്ങൾ എന്ന് പറയുക. അപ്പോൾ ഒരു ശാപവാക്ക് ഉച്ചരിക്കുന്നു. ശാപവാക്ക് പെട്ടെന്നൊരു ദേഷ്യം വന്നു, ഒരു ശാപവാക്ക് ഉച്ചരിക്കുന്നു. എന്നാൽ ആ ശാപവാക്ക് നമ്മൾ കുമ്പസാരിത്തിൽ അത് നമ്മൾ ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ ആ ശാപവാക്ക് പറഞ്ഞത് വഴി അത് കേൾക്കുന്നയാൾ അനുഭവിക്കുന്ന ഒരു മാനസിക വേദനയുണ്ട്. ആ വാക്ക് പുറപ്പെടുവിക്കുന്ന ഒരു നെഗറ്റീവ് എനർജിയുണ്ട്. അതിനെ തീർച്ചയായിട്ടും നമ്മൾ പരിഹാരം ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യം, ചെറുതോ വലുതോ ഒക്കെ ആയി വരുന്ന പാപങ്ങൾക്ക് ഒരു ചില പരിണിത ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കാറുണ്ട്. അപ്പം നമ്മൾ ചെയ്തു പോകുന്ന ഈ പാപങ്ങൾക്ക് കുമ്പസാരം എന്ന കുദാശ എന്നതുപോലെ തന്നെ പാപകടങ്ങൾ മോചിക്കേണ്ടതുണ്ട്. അത് സഭയുടെ ഭണ്ഡാരത്തിൽ നിന്ന്, സഭയുടെ നന്മകളിൽ നിന്ന്, കൃപകളിൽ നിന്നാണ് അത് മോചിക്കുക. ഈശോമിശിഹായുടെ തിരുരക്തത്തിൻ്റെ വിലയായി സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന കൃപയുടെ സമൃദ്ധിയിൽ നിന്ന്, വിശുദ്ധരുടെ പുണ്യജീവിതം വഴിയായി സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന കൃപയുടെ സമൃദ്ധിയിൽ നിന്ന്, പരിശുദ്ധ അമ്മയുടെ സുഹൃതങ്ങൾ വഴിയായി സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന പുണ്യവഴികളിൽ നിന്ന് ആണ് പരിഹാരം ചെയ്യേണ്ടത്. അപ്പോൾ സഭ നിശ്ചയിക്കുന്നതായിട്ടുള്ള ദണ്ഡവിമോചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. കർത്താവിൻ്റെ കരുണയിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ആ ദൈവ കരുണ സ്വന്തമാക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കഴിയുമ്പോൾ പാപകടങ്ങളിൽ നിന്ന് മോചനമുണ്ടാകുന്നു,
കൃപയുടെ തടസ്സത്തിൽ നിന്ന് മോചനമുണ്ടാകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാപകടങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പരിഹാരം ചെയ്യാൻ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് സഭയുടെ ഭണ്ഡാരത്തിൽ നിന്ന് അതിന് പരിഹാരം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കഴിയട്ടെ. അപ്പോൾ പാപകടങ്ങളുടെ മോചനം കൃപയിൽ വളരുന്നതിന്, അനുഗ്രഹം പ്രാപിക്കുന്നതിന് വലിയ ഒരു തടസ്സമാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പം അങ്ങനെ എല്ലാ ഉത്തരിപ്പ് കടങ്ങളിൽ നിന്നും പാപകടങ്ങളിൽ നിന്നുമൊക്കെ മോചനം പ്രാപിച്ച് മുൻപോട്ട് പോകാം. അതുപോലെ തന്നെ ഒരു കാരണവശാൽ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ വേദന കൊടുക്കുന്ന, മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ നിഷേധാത്മകമായി ബാധിക്കുന്ന ഒരു പ്രവൃത്തിയും ബോധപൂർവം ചെയ്യുകയില്ല എന്നുള്ള തീരുമാനവും നമുക്കെടുത്ത് പാപകടങ്ങളിൽ നിന്ന്, ഉത്തരിപ്പ് കടങ്ങളിൽ നിന്ന് മോചനവും സംരക്ഷണവും തേടാനായിട്ട് ആഗ്രഹിക്കാം. അതിനായി നല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം.